നമസ്കാരം ഏവർക്കും എച്ച് എസ് മാക്സ് ലാബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ്, മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതാധ്യാപകനാണ്. ഇന്ന് എട്ടാം ക്ലാസ്സിലെ ഐഡന്റിറ്റീസ് സർവസമവാക്യങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ 5 വരികളായിട്ട് 5 നിരകളായിട്ടും എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ 5 കോളംസ് ആയിട്ടും 5 റോസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. മാർക്ക് 4 നമ്പേഴ്സ് ഇൻ സ്ക്വയർ, ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രോഡക്ട്സ്, ഈസ് ഇറ്റ് സെയിം ഫോർ ഓൾ സ്ക്വയേഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ ദിസ് ഇസ് സോ യൂസിങ് ആൾജിബ്ര. അപ്പോ 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ ഇങ്ങനെ 5 വരികളായിട്ട് നിരകളായി എഴുതി. ഇനി ഇതിനകത്ത് ഏതെങ്കിലും 4 സംഖ്യകൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു സ്ക്വയർ ഫോമിൽ എടുക്കുക. അങ്ങനെ സ്ക്വയർ ഫോമിൽ എടുത്തതിന് ശേഷം അവയുടെ ഡയഗണൽ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ഇത് രണ്ടും അതിന്റെ ഡയഗണൽസ് അല്ലെങ്കിൽ വികരണങ്ങൾ, അങ്ങനെ സ്ക്വയറിന്റെ അതിനകത്ത് വരുന്ന സംഖ്യകൾ തമ്മിൽ പ്രോഡക്ട്സ് കാണുക, അതിന്റെ ഡിഫറൻസ് കാണുക, അതിന്റെ വ്യത്യാസം കാണുക. ഉദാഹരണമായിട്ട് 6 × 2, 6 × 2, അതിൽ നിന്ന് അടുത്ത ഡയഗണൽ പ്രോഡക്ട്സ് 1 × 7, 6 × 2 എന്ന് പറഞ്ഞാൽ 12, മൈനസ് 1 × 7, 7, മൈനസ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. നമുക്ക് വേറൊരു സ്ക്വയർ എടുക്കാം, ഇതുപോലെ 13 × 9, അവിടെ ഡയഗണൽ, ഇത് രണ്ടും ഡയഗണൽ ആയിട്ട് വരും ഈ സ്ക്വയറിന്റെ, അല്ലേ? അപ്പൊ അതിന്റെ ഡയഗണൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഗുണിക്കാം. 13 × 9 മൈനസ് 8 × 14 മൈനസ് ചെയ്യാം. 13 × 9 എന്ന് പറഞ്ഞാൽ 117 ആണ്, മൈനസ് 8 × 14 എന്ന് 112 ആണ്. അപ്പൊ ഇത് മൈനസ് ചെയ്യുമ്പോഴും 5 എന്ന് കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഒന്ന് എടുക്കുക, അതുമേ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, 21 × 17 കാണുക, മൈനസ് 16 × 22 കാണുക. അപ്പൊ ഉത്തരം ഇങ്ങനെ പല സ്ക്വയറുകൾ ഇതിനകത്ത് എടുത്തിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാത്തിനും 5 ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും, കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുക, ഇവിടെ 1 വന്നപ്പോ ഇവിടെ എന്ത് വന്നു, 1 കൂടുതൽ 2 ആയി. ഇവിടെ 1 വന്നപ്പോ ഇവിടെ 5 കൂടുതൽ 6 ആയി, 2നേക്കാൾ 5 കൂടുതലാണ് 7. അടുത്തത് നോക്കിയേ, 3 കൂടെ 1 കൂട്ടിയപ്പോ 4 വന്നു, 3 കൂടെ 5 കൂട്ടിയപ്പോ 8 വന്നു, 4 കൂടെ 5 കൂട്ടിയപ്പോ 9 വന്നു, അല്ലെങ്കിൽ 8 കൂടെ 1 കൂട്ടിയപ്പോ 9 വന്നു. ഇവിടെ നോക്കിയേ, 16 കൂടെ 1 കൂട്ടിയപ്പോ 17 വന്നു, 16 കൂടെ 5 ആഡ് ചെയ്തപ്പോ എന്ത് വന്നു, 21 വന്നു, 21 കൂടെ 1 ആഡ് ചെയ്തപ്പോ 22 വന്നു, അല്ലെങ്കിൽ 17 കൂടെ 5 ആഡ് ചെയ്തപ്പോ എന്ത് വന്നു, 22 വന്നു. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന സംഖ്യകളെ ആദ്യത്തെ സംഖ്യ ഒരു സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള സംഖ്യ എന്തായിരിക്കും, 1 കൂടുതലായിരിക്കും, x+1. തൊട്ട് താഴെയുള്ളതോ x+5 ആയിരിക്കും, 5 കൂടുതൽ, അല്ലെ? 1നേക്കാൾ 5 കൂടുതലാണ് 6. ഇവിടെ എന്തുവരും, x+5നേക്കാൾ 1 കൂടുതൽ, അപ്പൊ എന്തുവരും, x+6, അല്ലെങ്കിൽ x+1നേക്കാൾ 5 കൂടുതൽ, x+6 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതുവരെയും ആ ഡിഫറൻസ് കണ്ടുപോകാം. എന്ത് ഡിഫറൻസ് കാണാൻ, x+5 × x+1, x+5 × x+1 മൈനസ് x × x+6, അല്ലേ? ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം, ഒന്ന് വിപുലീകരിക്കാം. x × x, x², x × 1, 1x, 5 × x, 5x, 5 × +1, 5, മൈനസ് x × x, മൈനസ് x², മൈനസ് x × 6, മൈനസ് 6x എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു x² എഴുതി, പ്ലസ് 1x ഉം 5x ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 6x, പ്ലസ് ഇവിടെ 5 വരും, മൈനസ് x² മൈനസ് 6x എന്ന് വരും. ഈ x²ഉം ഇവിടുത്തെ മൈനസ് x² കട്ട് ചെയ്തു പോകും, ഇവിടെ 6x ഉം മൈനസ് 6x ഉം കട്ട് ചെയ്തു പോകും, ബാക്കി എന്ത് വരും, 5 എന്ന് വരും. അപ്പൊ ആൻസർ എന്തൊന്ന് വരും, 5 എന്ന് വരും. അപ്പൊ ഓൾജിബ്ര ഉപയോഗിച്ച് ഇങ്ങനെ ഈ കേസിൽ ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്തപ്പോഴും ഡിഫറൻസ് 5 ആണെന്ന് നമുക്ക് കിട്ടി. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 8, 9, 10, 13, 14, 15, 18, 19, 20 ഇത്രയും സംഖ്യകളെ ഒരു സ്ക്വയർ ഫോമിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രോഡക്ട്സ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ്, എക്സ്പ്ലെയിൻ യൂസിംഗ് ഓൾജിബ്ര. ഇവിടെ 8, 9, 10, 13, 14, 15, 18, 19, 20 എന്നീ സംഖ്യകളെ സമചതുര രൂപത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്.
അതിനുശേഷം ഇതിന്റെ രണ്ട് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന്, അതിന്റെ ഡയഗണൽ പ്രോഡക്ട്സ്, ഈ ഡയഗണലിന്റെ പ്രോഡക്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം കാണുക. ഇനിയോ അത് ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആദ്യം ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, ഡയഗണൽ പ്രോഡക്ട്സ് കാണാം. 18 × 10 − 20 × 8 അല്ലെ, 8 × 20 18 × 10 എന്ന് പറഞ്ഞാൽ 180 മൈനസ് എത്ര വരും, 20 × 8 എന്ന് പറഞ്ഞാൽ 160 എത്ര വരും, 180 × 160 കുറച്ചാൽ 20 എന്ന് വരും അല്ലേ. അപ്പോൾ ഡയഗണൽ പ്രോഡക്ട്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. ഇനി അത് ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഈ സംഖ്യകളെ ഓൾജിബ്ര ഉപയോഗിച്ചാണെങ്കിലോ, ആദ്യത്തെ സംഖ്യ എക്സ് എന്നെടുത്താൽ ഇവിടെ 9 അല്ലെ, ഇവിടെ 8 9 ആയി. അപ്പൊ ഇവിടെ എക്സ് എന്താവും, x+1 ആവും, ഇവിടെ 10 ആവും. അപ്പൊ എന്ത് വരണം, x+2 ആവും അല്ലെ. 8 ഇവിടെ ഒന്നുകൂടി, വീണ്ടും ഒന്നുകൂടി. അപ്പൊ x+x, x+1, x+2 താഴ്ത്തേക്കോ. 8 13 ആയത് എത്ര കൂട്ടിയപ്പോഴാണ്, 8 × 5 കൂട്ടിയപ്പോ. അപ്പൊ എക്സിന്റെ കൂടെ എന്ത് ചെയ്യണം, 5 കൂട്ടണം. ഇവിടെ വരുമ്പോഴോ x+6 ആവും, ഇവിടെയോ x+7 ആവും. വലത്തോട്ട് ഒന്ന് കൂടി കൂടി വരും, മുകളിൽ താഴ്ത്തേക്കാണെങ്കിൽ 5 കൂടും അല്ലേ. x+5 ആയി, x+1 5 കൂടെ കൂട്ടുമ്പോൾ x+6 ആയി, x+2 5 കൂടെ കൂട്ടുമ്പോൾ 7 ആയി. അല്ലെങ്കിൽ ഇവിടെ വലത്തോട്ടാണെങ്കിൽ ഒന്ന് കൂട്ടിയാൽ മതി, x+5, x+6, x+7. അപ്പൊ അടുത്ത ലൈനിലോ വീണ്ടും 5 വെച്ച് കൂടും. അപ്പൊ x+5 കൂടെ 5 കൂട്ടുമ്പോൾ x+10 ആവും, പിന്നെയോ ഇവിടെയോ x+11 ആകും, ഇവിടെയോ x+12 ആവും. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ആ ഡയഗണലിന്റെ എൻഡ് പോയിന്റ്സിൽ വരുന്ന സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്യാം, ഇൻറ്റു ചെയ്യാം, എന്നിട്ട് ഡിഫറൻസ് കാണാം. അപ്പൊ x+10 × x+2 − x × x+12 അല്ലെ. x × ഇത് നോക്കി, x × x, x², x × 2, 2x, 10 × x, 10x, 10 × 2, 20 −x × x − x², −x × 12 − 12x. അങ്ങനെയാണെങ്കിൽ എന്തുവരും, ഇവിടെ x²-x²ഉം ക്യാൻസൽ ആയിപ്പോയി. 2x ഉം 10x ഉം കൂടെ കൂട്ടുമ്പോൾ എന്തുവരും, 12x അല്ലെ. ഇവിടെ ഒരു −12x വരും. അപ്പൊ ഈ 2x ഉം 10x ഉം കൂടെ കൂട്ടുമ്പോൾ 12x, ആ 12x ൽ നിന്ന് 12x മൈനസ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി, ബാക്കി എന്ത് വരും, 20 എന്ന് വരും. അപ്പോൾ ഇവിടെ ഡയഗണൽ വൈസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ 20 ആയി കിട്ടുന്നത്. ആ ഓൾജിബ്ര ഉപയോഗിച്ചപ്പോഴും നമുക്ക് 20 തന്നെയാണെന്ന് കിട്ടും. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 6, 8, 10, 9, 12, 15, 12, 16, 20 ഇത്രയും സംഖ്യകൾ 3 റോസായിട്ട്, 3 കോളംസായിട്ട്, 3 വരികളായിട്ട്, നിരകളായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവയുടെ ഡയഗണൽ സംസ്, അതുപോലെ ഇവിടുത്തെ ഡയഗണൽ സംസ്, അത് നമ്മൾ കാണുന്നു, അതിന്റെ ഡിഫറൻസ് കാണുന്നു. ആ ഡിഫറൻസ് എന്താണ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അത് ഓൾജിബ്ര ഉപയോഗിച്ച് അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഡയഗണലായിട്ട് വരുമ്പോൾ 6ഉം 20ഉം ആണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ 20 + 6 ഈ ഡയഗണൽ സംസ്ന്ന് എന്ത് ചെയ്യണം, ഈ ഡയഗണലിന്റെ സം മൈനസ് ചെയ്യണം. 12ഉം 10ഉം അല്ലേ, 12ഉം 10ഉം കൂടെ കൂട്ടും, അത് തമ്മിൽ ഡിഫറൻസ് ആണ്. 20ഉം 6ഉം എത്രയാ, 26 − 12ഉം 10ഉം കൂടെ കൂട്ടിയാൽ 22. അപ്പൊ 22 ൽ നിന്ന് 26 ൽ നിന്ന് 22 കുറച്ച് എത്രയാ, 4 എന്ന് കാണാം. ഇനി ഇത് ബീജഗണിതം ഉപയോഗിച്ച് എഴുതാൻ നമുക്ക് നോക്കാം. ആദ്യത്തെ സംഖ്യ എക്സ് ആയാൽ ഇവിടെ എന്ത് തന്നെ, അടുത്തത് 2 കൂടുതലാണ്, x+2. ഇവിടെ വന്നപ്പോഴോ വീണ്ടും 2 കൂടുതൽ, അപ്പൊ x+4 അല്ലേ. ഇവിടെ എക്സ് ആണെങ്കിൽ 2 കൂടി, x+2 ആയി, അതിന്റെ കൂടെ വീണ്ടും 2 കൂടി, അപ്പൊ x+4 ആയി. ഇവിടെ താഴത്തേക്കോ, 6 ഇവിടെ വന്നപ്പോൾ 9 ആയി, അപ്പൊ ഇവിടെ എക്സ് എന്താവും, x+3 ആണ് അല്ലേ. 6ന്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് 9 വന്ന്, അപ്പൊ ഇത് കിട്ടി. ഇനി 9ന്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയേ, 12. അപ്പൊ x+3ന്റെ കൂടെ വീണ്ടും 3 കൂട്ടുക, x+6 അല്ലേ. 12 ഇവിടെ വന്നപ്പോൾ 15 ആയി, വീണ്ടും 3 കൂടി, അപ്പൊ എന്ത് വരും, x+9. 9 ഇവിടെ വന്നപ്പോൾ എത്രയായി, 12 ആയി, അതിനെ വീണ്ടും 3 കൂടി, അപ്പൊ x+3ന്റെ കൂടെ 3 കൂടുമ്പോൾ x+6. 12 ഇവിടെ വന്നപ്പോൾ എത്രയായി, 16 ആയി, എത്ര കൂടി, 4 കൂടി. അപ്പൊ 4 കൂടണം ഇവിടെ,
എത്ര വരും? എക്സ് പ്ലസ് പത്താവും. പിന്നെയോ വീണ്ടും 16 ഇവിടെ 20 നാല് വീണ്ടും കൂടി എക്സ് പ്ലസ് 14. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ വികരണത്തിൽ വരുന്ന നാല് സംഖ്യകൾ മാർക്ക് ചെയ്യാം അല്ലേ. എന്നിട്ട് അതിന്റെ സം കണ്ടിട്ട് ഡിഫറൻസ് കാണാം. ഇപ്പൊ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 14 അതിന്റെ കൂടെ ഈ എക്സും, എക്സ് പ്ലസ് 14 എക്സും കൂടെ കൂട്ടി അതിൽ നിന്ന് എന്ത് ചെയ്യണം? എക്സ് പ്ലസ് 6 എക്സ് പ്ലസ് 4 കൂട്ടുക. എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 4. അപ്പൊ ഇത് എന്ത് വരും? 2x പ്ലസ് 14 മൈനസ് എക്സും എക്സും കൂട്ടുമ്പോൾ എന്ത് വരും? 2x വരും. 6 4 കൂട്ടുമ്പോൾ എത്ര വരും? 10 വരും. അപ്പോ നമുക്ക് എങ്ങനെ എഴുതാം? 2x പ്ലസ് 14 മൈനസ് ഇൻറ്റു 2x മൈനസ് 2x മൈനസ് ഇൻറ്റു 10 മൈനസ് 10 മൈനസ് 2x പ്ലസ് 2x കട്ടായി പോകും. 14 നിന്ന് 10 കുറച്ച് 4 എന്ന് വരും. അപ്പോൾ ബീജഗണിത രൂപം ഉപയോഗിച്ച് നമ്മൾ ചെയ്തപ്പോഴും എന്ത് തന്നെ വന്നു? 4 വന്നു. കൂടുതൽ ഗണിത ആശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.